നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന ഒരു ദുഃഖ വാർത്ത കേട്ടാണ് കേരളം ഇന്ന് ഉറക്കം എഴുന്നേറ്റിരിക്കുന്നത്. തൃശൂർ നാട്ടികയിൽ തടിലോറി പാഞ്ഞു കയറി നാടോടി സംഘത്തിലെ 5 പേർക്ക് ദാരുണാന്ത്യം. വാഹനം വരില്ലെന്ന് ഉറപ്പായിരുന്ന സ്ഥലത്ത് കിടന്നുറങ്ങുകയായിരുന്നവരുടെ ദേഹത്തിലൂടെയാണ് ലോറി കയറി ഇറങ്ങിയത്. മരിച്ച നാടോടി സംഘത്തിൽപ്പെട്ടവർ പാലക്കാട് സ്വദേശികളാണെന്നാണ് വിവരം. പാലക്കാട് ഗോവിന്ദപുരത്തിന് സമീപം ചെമ്മന്തോട് കോളനി നിവാസികളാണ് ഇവരെന്നും കാലങ്ങളായി തൃപ്രയാർ നാട്ടിക ഭാഗങ്ങളാണ് ഇവർ താമസിച്ചിരുന്നതെന്നും പോലീസ് പറയുന്നു. 5 പേരുടെ ജീവനെടുത്ത വാഹന അപകടത്തിന് കാരണം മദ്യലഹരിയിൽ വാഹനം ഓടിച്ചതെന്ന് സംശയം. മദ്യലഹരിയിലായിരുന്ന ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്നാണ് വിവരം. പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. കണ്ണൂർ ആലങ്കോട് സ്വദേശി അലക്സ് ആണ് ക്ലീനർ. സംഭവത്തിൽ ഡ്രൈവറെയും ക്ലീനറെയും അറസ്റ്റ് ചെയ്തു. കാളിയപ്പൻ 50 വയസ്സ്, നാഗമ്മ 39 വയസ്സ്, ബംഗാളി 20 വയസ്സ്, 4 വയസ്സുള്ള ഒരു കുട്ടി, മറ്റൊരു കുട്ടി എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത്. 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കണ്ണൂർ ആലങ്കോട് സ്വദേശി ക്ലീനറായ അലക്സ് 33 വയസ്സ്, ഡ്രൈവർ ജോസ് 54 എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതേസമയം ക്ലീനറായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. ഇയാൾക്ക് ലൈസൻസ് ഇല്ല എന്നും അന്വേഷണ സംഘം കണ്ടെത്തി. അപകടമുണ്ടാക്കിയതിനു ശേഷം വാഹനം നിർത്താതെ പോയി. എന്നാൽ പിന്നാലെ എത്തിയ നാട്ടുകാർ ദേശീയപാതയിൽ നിന്നാണ് ഇവരെ തടഞ്ഞത്. ലോറി തടഞ്ഞു നിർത്തിയ നാട്ടുകാർ പോലീസിന് വിവരം അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാതയിലായിരുന്നു ഇവർ കിടന്നിരുന്നത്. ഈ ഭാഗം ബാരിക്കേഡ് വെച്ച് അടച്ചിരുന്നു. ഇവ തകർത്താണ് തടി കയറ്റിയ ലോറി ഇടിച്ചു കയറിയത്. 12 പേരടങ്ങുന്ന സംഘത്തിൽ 4 പേരുടെ നില ഗുരുതരമാണ്. അപകടത്തിൽ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. പ്രദേശവാസികളാണ് ഈ സംഭവത്തെ കണ്ടതും പോലീസിന് വിവരം അറിയിച്ചതും. ചൊവ്വാഴ്ച പുലർച്ചെ 4:45 വലിയ നിലവിളി കേട്ടായിരുന്നു നാട്ടുകാർ നിർമ്മാണം നടക്കുന്ന ഹൈവേയിലേക്ക് ഓടിയെത്തിയത്. ഓടിയെത്തിയവർ അവിടെ കണ്ട കാഴ്ച ഹൃദയ ഭേദകമായിരുന്നു. വാഹനം വരില്ലെന്നുറപ്പായിരുന്ന സ്ഥലത്ത് നാടോടി സംഘാംഗങ്ങൾ മരിച്ചു കിടക്കുന്നത് കണ്ട പ്രദേശവാസികൾ ആദ്യം ഞെട്ടി. മൃതദേഹങ്ങൾ പലതും ചതഞ്ഞറിഞ്ഞ നിലയിലായിരുന്നു. വെളിച്ചക്കുറവ് കാരണം എത്ര പേർ മരിച്ചുവെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. ഉടൻ തന്നെ വലപ്പാട് പോലീസിനെ നാട്ടുകാർ വിവരം അറിയിച്ചു. ചോറ്റു പാത്രവും ബാഗും ബക്കറ്റുമെല്ലാം ചിതറിത്തെറിച്ചു. രാവിലെ ആയിട്ട് മൃതദേഹങ്ങൾ പൂർണ്ണമായി നീക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. പലതും തുണിയിട്ട് മൂടിയ നിലയിലായിരുന്നു. ഇത്രയും വലിയ അപകടം നാട്ടികക്കാർ അടുത്തിടെ കണ്ടിട്ടില്ല. അത്രയ്ക്കും ഭീതികരമായ കാഴ്ച. മൃതദേഹങ്ങൾ റോഡിൽ നിന്ന് വലിച്ചെടുക്കേണ്ട നിലയിലായിരുന്നു. പരിക്കേറ്റ് കിടന്നിരുന്നവരുടെ നിലയും അതീവ ഗുരുതരമാണ്. പലർക്കും അംഗഭംഗമുണ്ടായി. തൃപ്രയാർ ഏകാദശി നടക്കുന്നതിനാൽ സമീപത്തെ ഗ്രൗണ്ടിൽ പാർക്കിംഗ് അനുവദിച്ചിരുന്നു. ഇതോടെയാണ് സംഘം ഹൈവേയിലേക്ക് താമസം മാറിയത്. റോഡിലേക്ക് വാഹനം കയറാതിരിക്കാൻ കൃത്യമായ ദിശാസൂചനകളും അധികൃതർ സ്ഥാപിച്ചിരുന്നതാണ്. ഇതിനു പുറമെ തെങ്ങിൻ തടികൾ വെച്ചും കോൺക്രീറ്റ് ബാരിക്കേഡ് വെച്ചും ഇവിടേക്കുള്ള പ്രവേശനം തടയുകയും ചെയ്തിരുന്നു. ഇതെല്ലാം മറികടന്നാണ് ലോറി നാടോടി സംഘത്തിനിടയിലേക്ക് പാഞ്ഞു കയറിയത്. അതിദാരുണമായ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.